ിൽഡ്രൻ വെൽക്കം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് എസ് എൽ സി എക്സാമിന് ആവശ്യമായ ഒരു എല്ലാ പോർഷൻസിലെയും റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫൈനൽ ടച്ച് നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ തന്നെ പോകാം നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററില് എന്താണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ അതിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ് ഷെൽസ് ആൻഡ് സബ്ഷെൽസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽസ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ പെക്യുലാരിറ്റി ഓഫ് ദി ഇ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബ്ലോക്സ് ദ പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ദ ബേസിസ് ഓഫ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടുത്തത് ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് ഇതെല്ലാമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻ അപ്പൊ നമുക്ക് ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് ക്യൂക്ക് റിവിഷനിലേക്ക് ഷെൽസ് ആൻഡ് വളരെ പെട്ടെന്ന് നോക്കിയാൽ നമുക്കറിയാം ന്യൂക്ലിയസിനെ ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓർബിറ്റ്സ് ഓർ ഷെസിലാണ് ന്യൂക്ലിയസിനെ ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഓർബിറ്റ്സ് ഓർ ഷെൽ ആണ് അങ്ങനെ ഉണ്ട് ഉണ്ട് കൂടാതെ സബ് അപ്പോ ആ മെയിൻ ഷെൽസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് കെ എൽ എം എൻ ഇതാണ് മെയിൻ ഷെൽസിൽ വരുന്നത് അപ്പോ കേഷൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ് എൽ ഷെൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ് എം ഷെല് മൂന്നാമതാണ് എൻ എൻഷെല് നാലാമതാണ് ഇതാണ് ന്യൂക്ലിയസിൽ നിന്നും അകന്നകന്ന് പോകും തോറും ഓക്കെ കെ നമുക്ക് പറയാം ഇതാണ് ആ ആ ന്യൂക്ലിയസിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള ഒരു രീതി അപ്പോ നമുക്കറിയാം നിന്നും പോകും ോറും എന്ത് സംഭവിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് ഡിസ്റ്റൻസ് ഇൻക്രീസെ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടും തോറും എന്ത് സംഭവിക്കും ആ ഇലക്ട്രോൺസിന്റെ ആ ഷെല്ലുകളുടെ എനർജി അതായത് ഇലക്ട്രോൺസിന്റെ ആ ഷെല്ലുകളിൽ കിടക്കുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും അല്ലേ ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്ന് പോകും തോറും എനർജിക്ക് എന്ത് സംഭവിക്കും എനർജി ഇൻക്രീസസ് ആ ഇലക്ട്രോൺസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ ഇനി അപ്പോ മെയിൻ ഷെൽസ് എന്ന് പറയുന്നത് കെ എൽ എം എൻ ആണ് ഇനി ഈ മെയിൻ ഷെൽസിനെല്ലാം എന്തുണ്ട് സബ്ഷെൽസ് ഉണ്ട് അല്ലേ ഈ കെ ഷെല്ലിന് ഒരു ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാ മതി നിങ്ങൾ ട്രിക്ക് ആയിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചാ മതി കേശലെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ് അതിന് ഒരു സബ്ഷെൽ ആണ് ഉള്ളത് അതേതാണ് കേഷൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ് അതിന് ഒരു ഉള്ളൂ അത് ഏതാണ് എസ് സബ്ഷെൽ ആണ് അപ്പൊ എസ് സബ്ഷെൽ ആണ് ഏത് കെയുടെ സബ്ഷൽ എന്ന് പറയുന്നത് അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് രണ്ട് ഇലക്ട്രോൺസ് ആണ് ആ ാണ് ആസ് അക്കോമഡേറ്റ് ചെയ്യാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ് രണ്ടാണ് ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബി അക്കോമഡേറ്റഡ് ഇൻ ദി എസ് അടുത്തത് എൽ മെയിൻ ഷെല് അല്ലെ എൽ എന്ന മെയിൻ ഷെല്ലിന് രണ്ട് സബ്ഷെൽസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം എൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ് ആ രണ്ടാമത്തെ ഷെല്ലിന് രണ്ട് സബ്ഷെൽസ് ഉണ്ട് ഏതൊക്കെയാണ് രണ്ട് എൽ എന്ന മെയിൻ ഷെല്ലിന്റെ രണ്ട് എസ് രണ്ട് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം അപ്പൊ ബാക്കി ഇലക്ട്രോൺസ് എവിടെ അക്കോമഡേറ്റ് ചെയ്യും എൽ എന്ന മെയിൻ ഷെല്ലില് എൽ എന്ന മെയിൻ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ റൂൾ റൂൾ എന്താണ് ടു എൻ സ്ക്വയർ ടു എൻ സ്ക്വയർ പ്രകാരം എൽ എന്ന് പറയുന്നത് എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ആണ് അപ്പൊ എൻിന്റെ സ്ഥാനത്ത് നമ്മൾ രണ്ട് കൊടുക്കണം സ്ക്വയർ അപ്പൊ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഷെൽ എത്രയാണ് ആണ് എട്ട് ഇലക്ട്രോൺസ് ആണ് ആ എൽ എന്ന ആ മെയിൻ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ആ എൽ എന്ന മെയിൻ ഷെല്ലിന് രണ്ട് സബ്ഷെൽസ് ഉണ്ട് ഏതൊക്കെയാണ് എസും അല്ലെ എസും ഫസ്റ്റ് രണ്ട് ഇലക്ട്രോൺസും ബാക്കി വരുന്ന എട്ടിലെ ആറ് ഇലക്ട്രോൺസ് പി സബ്ഷനിലേക്കും പോകുന്നു അപ്പോ അവിടെ ടു സിക്സ് അതായത് ടോട്ടൽ എയ്റ്റ് ഇലക്ട്രോൺസ് ഓക്കെ അപ്പൊ എൽ എന്ന മെയിൻഷലിന് രണ്ട് സബ്ഷെൽസ് ഉണ്ട് ഏതൊക്കെയാ ഏതൊക്കെയാത് എസും പിയുമാണ് അതിൽ എസില് രണ്ട് ഇലക്ട്രോൺസും പി യിൽ ആറ് ഇലക്ട്രോൺസുമാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടു സിക്സ് അങ്ങനെ ടോട്ടൽ എയ്റ്റ് ഇലക്ട്രോൺസ് ഇനി എം എന്ന മെയിൻ ഷെല്ലിൽ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ടു എൻ സ്ക്വയർ നമുക്കറിയാം എം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ് അപ്പൊ ടു എൻ സ്ക്വയർ പ്രകാരം എത്ര വരും എയ്റ്റീൻ ഇലക്ട്രോൺസ് ആണ് എമ്മില് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ ആ എയ്റ്റീൻ ഇലക്ട്രോൺസ് എത്ര സബ്ഷൽസിലെ ആയിട്ടാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് നോക്കാം എം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ് എം ഷെല്ലിന് മൂന്ന് സബ്ഷെൽസ് ഉണ്ട് ഏതൊക്കെയാത് എസ് പി ഡി എം എന്ന മെയിൻ ഷെല്ലിന് മൂന്ന് സബ്ഷൽസ് ഉണ്ട് ില് രണ്ട് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് ബാക്കി പതിനെട്ടില് ആറ് രണ്ട് എട്ട് കഴിഞ്ഞാൽ ബാക്കി പത്ത് ഇലക്ട്രോൺസ് ടെൻ ഇലക്ട്രോൺസ് എവിടെയാണ് പോവാ അത് ഡി സബ്ഷനിലാണ് പോവാം അപ്പോൾ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഡി സബ്ഷൻ എന്ന് പറയുന്നത് ടെൻ ഇലക്ട്രോൺസ് ആണ് ക്ലിയർ ആയില്ലോ അടുത്തത് എൻ എന്ന് പറയുന്ന മെയിൻ ഷെല്ലാണ് അല്ലെ അക്കോർഡിംഗ് ടു ദ റൂൾ നമുക്ക് എന്നിൽ എത്ര എണ്ണ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും തേർട്ടി ടു ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ എന്നിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന എന്ന മെയിൻ എന്നു ഇലക്ട്രോൺസ് ആണ് അത് എത്ര സബ്ഷൻസിലായിട്ടാണ് അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നു പറയുന്നത് നാലാമത്തെ മെയിൻ ഷെല്ലാണ് അപ്പോ എന്നിന് എത്ര സബ്ഷൻസ് ഉണ്ട് നാല് സബ്ഷൻസ് ഉണ്ട് ആ നാല് സബ്ഷൻസ് ഏതൊക്കെയാണ് യെസ് പി ഡി എഫ് അപ്പൊ എസ് നമ്മൾ പഠിച്ചു രണ്ട് ഇലക്ട്രോൺസ് ആണ് ആറ് ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിയില് പത്ത് ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബാക്കി വരുന്ന ഇലക്ട്രോൺസ് എവിടേക്ക് പോകും എഫ് എന്ന സബ്ഷനിലേക്ക് പോകും ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് മാക്സിമം എത്രയാണ് എഫ് ചെയ്യാൻ പറ്റുന്നത് ആണ് ഇതാണ് മെയിൻ ഷെല്ലും ും തമ്മിലുള്ള ബന്ധം ഓക്കെ ആ മെയിൻ ഷെല്ലിന്റെ നമ്പർ അനുസരിച്ചുള്ള സബ്ഷെല്ലാണ് ഓരോ മെയിൻ ഷെല്ലിനും ഉള്ളത് അതിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എസില് ടു ആണ് പിക്സ് ആണ് ഡിയില് ടെൻ ആണ് എഫില് ഫോർട്ടീൻ ആണ് ക്ലിയർ ആയല്ലോ അല്ലെ അപ്പൊ നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആർ ആർഗിവൺ ബിലോ അല്ലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ എവിടെയാണ് ഈ ക്രോമിയവും കോപ്പറും നമുക്കറിയാം ഡി ബ്ലോക്കിലാണ് വരുന്നത് അല്ലെ ഡി ബ്ലോക്കിലാണ് വരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആർ ഗൺ ബിലോ ഡി ബ്ലോക്ക് എലിമെന്റ്സ് ആണ് അതുകൊണ്ട് ഡി ഓർബിറ്റൽസ് ഫിൽ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഡി ബ്ലോക്ക് എലിമെന്റ്സ് ആണ് പക്ഷേ ഇവര് രണ്ടുപേരും എപ്പോഴും ഇവരുടെ പേര് വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് എന്താണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പെക്യുലാരിറ്റി അല്ലെങ്കിൽ പ്രത്യേകത എന്താണ് നോക്കാം നോക്ക ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി ഫോർ ആണ് അല്ലേ ട്വന്റി ഫോർ ആണ് ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ

ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ ക്രോമിയം പക്ഷെ റിയൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ എങ്ങനെ വരും ഫോർ എസ് വൺ എന്ന് വരും ഓക്കെ ത്രീ ഡി ഫൈവ് ഫോർ എസ് വൺ എന്ന് വരും അതെന്താണ് അങ്ങനെ വരാൻ കാരണം നമുക്കറിയാം ഡി എന്ന് പറയുന്ന ആ ഓർബിറ്റല്ല മാക്സിമം മാക്സിമം എത്ര ഇലക്ട്രോൺസ് 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 ആണ് 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 ചെയ്യാൻ പറ്റുക പറ്റുക എ ഓഫ് ഫൈവ് ഇലക്ട്രോൺസോ വരുമ്പോൾ ആ ഡി ഓർബിറ്റലിന്റെ അവസ്ഥ എന്താണ് സ്റ്റേബിൾ ആണ് അല്ലെ അതായത് ഫിൽഡ് ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കൊടുക്കുന്നു ഫിൽഡ് ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഈ എന്ന ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല ക്രോമിയം കാണിക്കുന്നത് ഈ എസ് നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡിയിലേക്ക് സ്വീകരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു ഫോർ എസ് വൺ എന്ന് വരുന്നു അപ്പൊ ഡിക്കും ഹാഫ് ഫിൽഡായി എസിനും ഹാഫ് ആയി ശരിയല്ലേ ൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടു ആണ് അപ്പൊ അതിന്റെ ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ആണ് ഓക്കെ അപ്പോൾ അത് അങ്ങനെ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്വീകരിക്കുന്നത് ക്ലിയർ ആയല്ലോ അടുത്തത് കോപ്പറിന്റെ കേസാണ് കോപ്പറിന്റെ കേസിലേക്ക് വരുമ്പോൾ അറ്റോമിക് നമ്പർ ട്വന്റി നയൻ ആണ് അവിടെയും അതൊക്കെ കറക്റ്റ് ആണ് ഇവിടെ നോക്കാം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അക്കോർഡിംഗ് ടു നമ്മൾ എഴുതി വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബട്ട് അങ്ങനെയല്ല റിയൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് ആണ് ത്രീ ഡി ടെൻ ഫോർ എസ് വൺ ആണ് ഇതും എന്തുകൊണ്ടാണ് നമുക്കറിയാം നയൻ എസ് ടു ഡി നയൻ എസ് ടു എന്ന് പറയുന്നതാണോ ഡി ടെൻ എസ് വൺ എന്ന് പറയുന്നതാണോ മോർ സ്റ്റേബിൾ നമ്മൾ പറഞ്ഞു ഫുള്ളി ഫിൽഡും അതുപോലെ തന്നെ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റേഴ്സ് ആർ മോർ സ്റ്റേബിൾ സോ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി എന്താവുന്നു ഇത് ഡി ഈ എസ് നിന്ന് ഒരെണ്ണത്തിനെ ഡി എന്ന ആ ിലേക്ക് പോകുന്നു ക്ലിയർ ആയല്ലോ അടുത്തത് അപ്പോ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് പരീക്ഷയ്ക്ക് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാവുന്നതാണ് അപ്പോൾ ക്രോമിയം ചോദിച്ചാലും കോപ്പർ ചോദിച്ചാലും ഒന്ന് ഡി ഫൈവ് ആവാൻ വേണ്ടി മറ്റൊന്ന് ഡി ടെൻ ആവാൻ വേണ്ടിയാണ് അങ്ങനെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് വൈ എന്നതിൻ്റെ ആൻസർ എന്താണ് ഇന്നോർഡർ ടു അറ്റൈൻ സ്റ്റേബിലിറ്റി അല്ലെ സ്റ്റേബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ബ്ലോക്കുകളെ കുറിച്ചിട്ടാണ് പീരോഡിക് ടേബിളിലെ ബ്ലോക്കുകളെ കുറിച്ചിട്ടാണ് അപ്പൊ അതിന് പീരിയോഡിക് ടേബിൾ ഞാൻ ഒന്ന് കാണിക്കുകയാണ് എന്നിട്ട് നമുക്ക് ബ്ലോക്കിലേക്ക് പോകാം പീരിയോഡിക് ടേബിൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമുക്കറിയാം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കാം എസ് ബ്ലോക്ക് എന്നാണ് വിളിക്കുക ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എന്ന് ടേബിളിലെ തേർട്ടീൻത്ത് മുതൽ വരെ മുതൽ വരെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക പീരിയോഡിക് ടേബിളിലെ ത്രീ ടു ട്വൽവ് അല്ലെ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതല് പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത് പീരിയോഡിക് ടേബിളിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെ വരെയുള്ളവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സ് അതെവിടെയാണ് വരുന്നത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ബോഡി അല്ലേ പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ബോഡിയിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഈ താഴത്തായിട്ട് ആണ് എന്ത് കിടക്കുന്നത് എഫ് ബ്ലോക്ക് ബ്ലോക്ക് എലമെന്റ്സ് ക്ലിയർ ായല്ലോ അപ്പോ ടേബിളിനെ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് 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 ഡി എഫ് ക്ലിയർ അല്ലേ എസ് എന്ന് പറയുന്നത് വൺ ആൻഡ് ടു ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ആണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് തേർട്ടീൻ ടു ഗ്രൂപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്

ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു അപ്പോ ഈ എഫ് ബ്ലോക്ക് ഈ ലന്താനത്തിൽ കഴിഞ്ഞു വരുന്ന അമ്പത്തെട്ട് മുതൽ വരുന്ന ഒരു റോയും അതുപോലെ ഈ എയ്റ്റി നയൻ കഴിഞ്ഞു വരുന്ന ആക്ടിനോയിഡ്സ് ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് നയൻറ്റി മുതൽ വരുന്നവരാണ് ആ എഫ് ബ്ലോക്കിൽ വരുന്നത് അപ്പോ ഈ എഫ് ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണ് ഇന്നർ എന്നാണ് നമ്മൾ എഫ് ബ്ലോക്കിനെ വിളിക്കുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് ഇപ്പൊ ക്ലിയർ ആയില്ലേ ഏകദേശം പീരിയോഡിക് ആയില്ലേബിൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എസ് ബ്ലോക്ക് ആണ് ത്രീ ടു ട്വൽവ് ഡി ബ്ലോക്ക് ഓർ ട്രാൻസിഷൻ എലമെന്റ് ആണ് എഫ് ബ്ലോക്ക് പറയുന്നവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോ പി നമ്മൾ എന്ത് പറയുന്നുണ്ട് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് കൂടി പറയും അല്ലെ പി ബ്ലോക്ക് എലമെന്റ്സ് ആർ ഓൾസോ കോൾഡ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് അതായത് അവരുടെ ഫസ്റ്റ് മെമ്പർ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും അതൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുകയാണ് എന്താണ് ബോറോൺ ഫാമിലി കാർബൺ ഫാമിലി നൈട്രജൻ ഫാമിലി ഓക്സിജൻ ഫാമിലി ഹാലോജൻ ഫാമിലി നോബിൾ ഗ്യാസ് അല്ലേ അപ്പൊ നമ്മൾ ആ അതിലെ ഫസ്റ്റ് മെമ്പർ എപ്പോഴും മറ്റുള്ളവരുടെ എല്ലാ അതായത് അതിനെ വെച്ചിട്ടാണ് നമ്മൾ ആ ഫാമിലിനെ പറയുന്നത് ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെയും നമ്മൾ ഫാമിലി ഗ്രൂപ്പിനെയുംക്കി പറയുന്നു സോ ദേ ആർ ദർസോ കോൾഡ് എലമെന്റ് ചെയ്ത് നിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നു ഓക്കെ നമുക്ക് നമുക്കിനി ഇത്രയും പഠിച്ചതിനു ശേഷം പീരിയോഡിക് ടേബിളിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേഗം ഒന്ന് പോകാം എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എലമെന്റ്സ്

ക്ലിയർ ആയല്ലോ അല്ലെ അടുത്തത് എസ് ബ്ലോക്ക് എലമെന്റ്സ് നമുക്കറിയാം വൺ ടു ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആണ് ഗ്രൂപ്പ് നമ്പർ ഇൻ ദ എസ് ബ്ലോക്ക് എലമെന്റ് നമുക്കറിയാം എസ് എലിമെന്റ്സിലെ ആരെ ഗ്രൂപ്പിലാണ് അതായത് എസ് ബ്ലോക്ക് എലിമെന്റ്സിലെ ഏതൊരു മെമ്പറിനെ നമ്മൾ എടുത്താലും എന്താണ് അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന്റെ എണ്ണം ആ ഗ്രൂപ്പ് നമ്പർ ആയിരിക്കും അതായത് ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇവരെ ആരെടുത്താലും ഇതിയം സോഡിയം പൊട്ടാസ്യം ആരെടുത്താലും അവരുടെ ഔട്ടർമോസ് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും എസ് വൺ എന്ന അവസ്ഥയിലായിരിക്കും അല്ലെ എസ് സബ്ഷലില് ഒരു ഇലക്ട്രോൺ ആയിരിക്കും സെക്കൻഡ് ഗ്രൂപ്പിലെ ബെർലിയം മഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം ബേരിയം ഇവരെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എസ് ടു ആയിട്ട് കിടക്കും അപ്പൊ ഔട്ടർമോസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പ് നമ്പർ തന്നെയായിരിക്കും അതുപോലെ തന്നെ ആ ഔട്ടർമോസ് ഇലക്ട്രോൺസ് എവിടെയാണ് കാണുന്നത്

ആഡ് ആഡ് ചെയ്യണം അല്ലേ ചെയ്തിട്ട് പ്ലസ് ും എന്ത് ബ് എലമെന്റിന്റെ എന്ത് കിട്ടുന്നത് പി ബ്ലോക്ക് എലമെന്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ കിട്ടുന്നത് അല്ലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത് അപ്പൊ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് പി ബി എലമെന്റ് ബൈ ആഡിങ് ടെൻ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് എസ് ആൻഡ് പി സബ്ഷെൽ ിലെ ഇലക്ട്രോൺസിന്റെ ആ ടോട്ടൽ നമ്പറിലേക്ക് പ്ലസ് ടെൻ ആഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് എളുപ്പത്തില് ഒരു സേ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം അലൂമിനിയം എടുക്കാം അലൂമിനിയം എന്താണ് ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലെ അറ്റോമിക് നമ്പർ എത്രയാണ് തേർട്ടീൻ ആണ് അപ്പൊ നമുക്ക് നോക്കാം അലൂമിനിയത്തിന് എഴുതുമ്പോൾ വൺ എസ് ടു എസ് ത്രീ എസ് ടു ആണ് ശരിയല്ലേ അപ്പോൾ നമ്പർ നമ്മൾ ആഡ് ചെയ്യുക അപ്പം എത്രയായി ടു പ്ലസ് വൺ ത്രീ വന്നു ക്ലിയർ ആയല്ലോ പ്ലസ് ടെൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്ത് കിട്ടി പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ ഇങ്ങനെ നമുക്ക് കിട്ടും ഇനി ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറൊരു വഴി കൂടിയുണ്ട് ഓർ ആഡ് ട്വൽവ് ഓഫ് ഇലക്ട്രോൺസ് ഈ പി എല്ലാത്തിലും പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് വരിക ശരിയല്ലേ അപ്പോ ടെൻ പ്ലസ് ടുവൽ പ്ലസ് പി ഇലക്ട്രോൺസിന്റെ എണ്ണം ചെയ്താലും നമുക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും ക്ലിയർ ആയല്ലോ അപ്പൊ രണ്ട് തരത്തിലും നിങ്ങൾക്ക് ചെയ്യാം പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ ഒന്നുകിൽ ട്വൽവ് പ്ലസ് മാത്രം ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ ടെൻ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ പ്ലസ് പറയാൻ പോകുന്നത് ഓഫ് എസ് എസ് ആർ മെറ്റാലിക് ഇൻ ക്യാരക്ടർ എലമെന്റ് ഇൻക്ടർ അല്ലേ എങ്ങനെയാണ് ഒരു മെറ്റാലിക് ഇൻ ക്യാരക്ടർ ആണ് ലെസ് അയണൈസേഷൻ എനർജി ആണ് ലെസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ അവർ കെമിക്കൽ റിയാക്ഷൻസിൽ എപ്പോഴും ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നവരാണ് പറയാം മെറ്റാലിക് ഇൻ ക്യാരക്ടർ ലെസ് അയനൈസേഷൻ എനർജി ലെസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അതുപോലെ തന്നെ ലോസ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെയാണ് അവരെപ്പോഴും കെമിക്കൽ റിയാക്ഷൻസിൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നവരാണ് അല്ലെ മെറ്റാലിക് ഇൻ ക്യാരക്ടറാണ് അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇല്ല ദർ ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ മെറ്റൽസിന്റെ ഒരു ക്യാരക്ടർ തന്നെ അതാണ് അല്ലേ മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ നേർ ലോസ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ക്ലിയർ ആയല്ലോ ലെസ് അയണൈസേഷൻ എനർജി ഓക്കെ അതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇനി അവരുടെ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആർ അയോണിക് ആണ് അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ അധികവും തരുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് തരുന്നത് അയോണിക് കോമ്പൗണ്ട്സ് ആണ് ക്ലിയർ ആയല്ലോ അടുത്തത് അവരുടെ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ ആർ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ അവരുടെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും എല്ലാം ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ദേ ആർ മെറ്റാലിക് മെറ്റാലിക്യാരക്ടർ അല്ലേ അവരുടെ ക്യാരക്ടർ അധികവും എങ്ങനെയാണ് മെറ്റാലിക് ഇൻ ക്യാരക്ടർ ആണ് സോ ദിവ് അവരുടെ നേച്ചർ എന്താണ് അവരുടെ ഓക്സൈഡ്സിന്റെ ഹൈഡ്രോക്സൈഡ്സിന്റെ നേച്ചർ ബേസിക് ആണ് ക്ലിയർ ആയല്ലോ അടുത്തത് ഗ്രൂപ്പ് നമ്പർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് ഔട്ട് ബൈ ആഡിംഗ് എസ് ഇലക്ട്രോൺസ് ഓഫ് ദ ദർമോസ്റ്റ് ഷെൽ ആൻഡ് ഇലക്ട്രോൺസ് ഇൻ ദ ഡി സബ്ഷെൽ ടുഗദർ നമുക്കറിയാം ഡി ബ്ലോക്ക് എപ്പോഴും അവസാനിക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്ലസ് അതിന്റെ ഷെല്ലിലെ ക്ലിയർ ആയല്ലോ ഏതെങ്കിലും ഒരു എസ് പ്ലസ് അതിന്റെ പെനൽട്ടിമേറ്റ് ഷെല്ലിലെ ഡി അല്ലെ അപ്പോ ഈ രണ്ടും കൂടി ബൈ ആഡിംഗ് എസ് എസ് ഇലക്ട്രോൺസ് ഓഫ് ദി ഔട്ടർമോസ്റ്റ് ഷെൽഡ് ഇലക്ട്രോൺസ് ഇൻ ദ ർ അതിന് തൊട്ട് പെനൽറ്റിമേറ്റി കിടക്കുന്ന ആ ഡിയും എസും കൂടി ചേർത്ത് കൂട്ടുന്നതാണ് എന്ത് അതിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് ക്ലിയർ ആയല്ലോ അല്ലെ അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് ഫീച്ചേഴ്സ് ആണ് ലാസ്റ്റ് ഇലക്ട്രോൺ അഡീഷണൽ ബട്ട് ഓൾസോ ഇൻ പീരീഡ്സ് അവർ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഗ്രൂപ്പ്സിൽ മാത്രമല്ല കാണിക്കുക പീരീഡ്സിലും കാണിക്കും ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് ഷോ ഡിഫറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് ഷോ ഓക്സിഡേഷൻ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു കോമ്പൗണ്ട്സ് ആർ മോസ്റ്റ്ലി കളേഡ്

അവരും വേരിയബിൾ ഓക്സിജേഷൻ സ്റ്റേറ്റ് കാണിക്കേണ്ട മോസ്റ്റ് ഓഫ് ദി ആക്ടിനോഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ഇനി ഈ എഫ്ലോക്ക് എലിമെന്റ്സിലെ അവരധികവും എന്താണ് ആർ റേഡിയോ ആക്റ്റീവ് ആണ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എലമെന്റ്സുമാണ് ഈ ഒക്കെ അധികവും അപ്പൊ അതാണ് എഫ് ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റിൻസ് നോക്കാം ഓഫ് എക്സെപ്റ്റ് ഹീലിയം കണ്ടെൻസ് പി ബ്ലോക്കിൽ അവസാനം കിടക്കുന്ന നോബിൾ ഗ്യാസസ് അതിൽ ഹീലിയം എന്ന് പറയുന്ന സ്പെഷ്യൽ കേസ് ആണ് അല്ലെ നോബിൾ ഗ്യാസസിന്റെ പ്രത്യേകത എന്താണ് എല്ലാ നോബിൾ ഗ്യാസസിന്റെയും ഔട്ടർമോസ്റ്റ് അത് ഏതാ ഔട്ടർമോസ്റ്റ് മോസ്റ്റിഷ് ഏതാ നോബൽ ഗ്യാസിന്റെ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ എപ്പോഴും പി സബ്ഷെൽ ആണ് അല്ലേ നോബിൾ ഗ്യാസ് പി ബ്ലോക്കിൽ കിടക്കുന്നതാണ് അപ്പൊ ആ പി സബ്ഷലില് ഔട്ടർമോസ്റ്റ് മോസ്റ്റ് സബ്ഷൽ ആയ പീ സബ്ഷനില് എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും എക്സെപ്റ്റ് ഹീലിയം ഹീലിയത്തിന്റെ നമുക്കറിയാം ഹീലിയം അവിടെ നോബിൾ ഗ്യാസിൽ വരുന്നുണ്ടെങ്കിലും ഹീലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഏതാണ് ഔട്ടർ മോസ്റ്റ് ഷെല് എസ് ആണ് അല്ലെ ഹീലിയത്തിന്റെ മാത്രം അവിടെ എസ് ആണ് ബാക്കി എല്ലാ നോബിൾ ഗ്യാസുകളുടെയും പി ആണ് ഔട്ടർ മോസ്റ്റ് സബ്ഷെല് ആ ക്വസ്റ്റിൻ അപ്പൊ ഇതാണ് ദ ഓഫ് ഗ്യാസസ് എക്സെപ്റ്റ് ഹീലിയം കണ്ടെൻസ് ഡാഷ് ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും നമുക്കറിയാം സിക്സ് ഇലക്ട്രോൺസ് ആണ് അല്ലെ ഹീലിയത്തിന്റെ ആണെങ്കിൽ ടൂ ആണ് ഓക്കെ ഹീലിയത്തിന്റെ ആണെങ്കിൽ ഹീലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺസ് ആണ് ഏതാണ് ഏതാണ് എസ് ആണ് ബാക്കി എല്ലാ നോബിൾ ഗ്യാസസും ഓൾ ഓൾഅതർ നോബിൾ ഗ്യാസില് പി ആണ് ഔട്ടർ മോസ്റ്റ് അതിൽ സിക്സ് ഇലക്ട്രോൺസ് ആയിരിക്കും എന്റെ ആൻസർ ക്ലിയർ ആയല്ലോ അല്ലെ അടുത്തത് തേർഡ് ഷെൽ ഓഫ് ആറ്റം എക്സ് ഇലക്ട്രോൺസ് third shell of an atom x has six electrons write the subshell electronic configuration of x what will be the normal valency of x the third shell of an atom x has six electrons or x എന്ന ആറ്റത്തിന്റെ third shell ല 6 ഇലക്ട്രോൺസ് ഉണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് write the subshell electronic configuration of x what will be the normal valency of x x ന്റെ valency എന്തായിരിക്കും നമുക്ക് നോക്ക ആൻസർ എന്തായിരിക്കും ദ തേർഡ് ഷെൽ ഓഫ് ആൻ ആറ്റം എക്സൈസ് 6 ഇലക്ട്രോൺസ് ആണ് റൈറ്റ് ദ സബ് ഷെൽ ഇലക്ട્રોनिक കോൺഫിഗറേഷൻ അപ്പോൾ എത്രയായിരിക്കും തേർഡ് ഷെല്ലിൽ തേർഡ് ഷെല്ലിൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിൽ എത്രയായിരിക്കും 2 ആയിരിക്കും സെക്കൻഡ് ഷെല്ലിൽ 8 ആണ് തേർഡ് ഷെല്ലിൽ എത്രയാണെന്ന് പറഞ്ഞേക്കണേ തേർഡ് ഷെല്ലിൽ 6 1 2 3 4 5 6 ല്ലേ സിക്സ് ഇലക്ട്രോൺസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെ എഴുതാം നമ്മളെ മറ്റു രീതിയിൽ ഇതുപോലെ എഴുതുമ്പോൾ എന്തായി ക്ലിയർ ആയില്ലേ ഇനി തേർഡ് തേർഡ് ആവുമ്പോൾ ആറെണ്ണത്തിൽ തീർന്നു ബാക്കി എത്രയുണ്ട് അപ്പോൾ അതിന്റെ ഔട്ടർമോസ് കോൺഫിഗറേഷൻ ആ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും എത്രയായിരിക്കും ക്ലിയർ ആയല്ലോ അതാണ് ആൻസർ അടുത്തത് നോർമൽ ആണ് ആ എത്ര നാലെണ്ണം ഉണ്ട് അത് കംപ്ലീറ്റ് ആവാൻ എത്ര എണ്ണം കൂടി വേണം രണ്ടെണ്ണം കൂടി വേണം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ സിക്സ് ആണ് കംപ്ലീറ്റ് ആവാൻ എത്രയും കൂടി വേണം രണ്ടെണ്ണം കൂടി കിട്ടിയാലാണ് അത് എന്താവുള്ളൂ ടു ഇലക്ട്രോൺസ് കൂടി കിട്ടുമ്പോഴാണ് അതിന് സിക്സ് ഇലക്ട്രോൺസ് ആവുള്ളൂ അപ്പൊ അതിന്റെ വാലൻസി എത്രയാണ് ആണ് ആണ് വാലൻസി എത്രയാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ പോകുന്നത് ബിറ്റ്വീൻ വോളിയൂം ആൻഡ് പ്രഷർ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഇതെല്ലാമാണ് ഗ്രാം അറ്റോമിക് മാസ് വൺ മോൾ ആറ്റം മോളിക്കുലർ മാസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതൊക്കെയാണ് നമ്മളിവിടെ ഫോക്കസ് ഏരിയ ആയിട്ട് പറയുന്നത് അപ്പോൾ ബോൾസ് ലോ ബോൾസ് ലോ എന്താണ് റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ ആണ് അല്ലേ അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ ആയിരിക്കും അല്ലേ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അതാണ് ബോൾസ് ലോ പറയുന്നത് അതിനെ നമുക്ക് എഴുതാം പി വി ഇസ് ഈക്വൾ ടു കോൺസ്റ്റൻറ്റ് ഈക്വൾ ടു എ കോൺസ്റ്റന്റ് ക്ലിയർ ആയല്ലോ അടുത്തത് എന്താണ് മോഡൽ ക്വസ്റ്റിനാണ് ബോയ്സ് ലോയിന്ന് വരാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് ദ സൈസ് ഓഫ് ദി എയർ ബബിൾസ് റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ് കാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ എന്താണ് ദ ലിക്വിഡ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദി അക്വേറിയം ഈസ് വെരി ഹൈ സോ ദ സൈസ് ഓഫ് ദി ബബിൾ ഈസ് ലെസ് ആസ് ദ ബബിൾ സ്ലോലി കംസ് അപ്പ് ദ പ്രഷർ ഈസ് ഗ്രാജ്വലി ഡിക്രീസ്ഡ് സോ ദ സൈസ് ഓഫ് ദി ബബിൾ ഇൻക്രീസസ് ഇതെന്താണ് ഇതിന് പുറകിലത്തെ ലോ എന്താണ് ബോൾസ് ലോ ആണ് അല്ലേ അപ്പം അക്വേറിയത്തിൻ്റെ അക്വറിയം എന്നെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എന്തായിരിക്കും പ്രഷറ് കൂടുതലായിരിക്കും മോളിലേക്ക് മോളിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്നു പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു അപ്പോൾ പ്രഷർ കൂടുമ്പോൾ അവിടെ ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ് അപ്പം പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വോളിയം കുറവായിരിക്കും പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും ക്ലിയർ ആയല്ലോ അല്ലെ അപ്പൊ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറവാണ് അത് മോളിലേക്ക് മോളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു പ്രഷർ കുറയുന്നു അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു വോളിയം കൂടുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ സൈസ് ഓഫ് ദി എയർ ബബിൾ സൈസ് എന്ന് പറയുമ്പോൾ വോളിയം ആയിട്ട് ഓർക്കണം കേട്ടോ റൈസിങ് ഫ്രം ദ ഓഫ് അക്വേറിയം ഇൻക്രീസ് ചെയ്യുന്നു കാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് അക്കോർഡിംഗ് ടു ബോൾസ് ലോ ആണ് അല്ലേ അത് ബോൾസ് ലോ ആണ് അടുത്തത് ചാൾസ് ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ ഇൻവിൻ സ്കെയിൽ ചാൾസ് ലോ അതാണ് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് എങ്ങനെയാണ് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ് ടെമ്പറേച്ചർ അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് ചാൾസ് ലോ എന്ന് പറയുന്നത് ഇഫ് ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ് നമുക്കറിയാം നല്ലോണം വീർപ്പിച്ച ഒരു ബലൂണെ സൂര്യപ്രകാശത്തിൽ വെച്ചാൽ അത് പൊട്ടും വൈ അതിന്റെ റീസൺ എന്താണ് ചാൾസ് ലോ ആണ് കാരണം ഓൾറെഡി അതിന് നല്ല വോളിയം ഉണ്ട് അല്ലേ വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് അപ്പോൾ ഓൾറെഡി നല്ല വോളിയം ഉണ്ട് വോളിയത്തിലാണ് നമ്മൾ വീർപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ചൂടത്ത് വെയിലത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ വോളിയം വീണ്ടും വീണ്ടും എക്സ്പാൻഡ് ചെയ്യും അല്ലേ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ബലൂൺ പൊട്ടും അതിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്താവുമ്പോൾ അത് പൊട്ടും ആസ് ദ എയർ ഇൻസൈഡ് ദ ബലൂൺ എക്സ്പാൻസ് ഓൺ ഗെറ്റിംഗ് ദ ഹീറ്റ് ഓഫ് ദ സൺ എന്ത് പറ്റും ഇറ്റ് വിൽ ബേസ്റ്റ് ദ ബലൂൺ വിൽ ബേസ്റ്റ്

ഓക്സിജൻ എത്ര മൂന്ന് ഓക്സിജൻ ഉണ്ട് ഒരു ഓക്സിജന്റെ അപ്പൊ എയ്റ്റ് പ്ലസ് ടു ടെൻ ആണ് ഫോർ പ്ലസ് ഫോർ എയ്റ്റ് നയൻ ടെൻ ഹൺഡ്രഡ് ആണ് ഇതിന്റെ കാൽഷ്യം കാർബണേറ്റിന്റെ മൊത്തം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആയിട്ട് നമുക്ക് കിട്ടി ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ നമ്പർ ഓഫ് ഓഫ് മോൾസ് മോൾസ് ആണ് എങ്ങനെയാണ് എത്രയായി ആൻസർ കിട്ടി ക്ലിയർ ആയല്ലോ അപ്പോ അതിന്റെ ആൻസർ എത്രയാണ് ഫോർ ആണ് നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്താൽ ആയല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്ന തേർഡ് ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്ററിൽ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി അതാണ് ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ റിയാക്ടിവിറ്റി സീരീസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഗാൽവാനിക് സെൽ ഇലക്ട്രോളിറ്റിക് സെൽ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇതെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങള് നമുക്ക് വേഗം ഒന്ന് ഓടിച്ച് നോക്കാം സീരീസ് ബൈ അറേഞ്ചിങ് മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി മെറ്റൽസ് അതിൻ്റെ ഡിക് റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള സീരീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുന്നത് അപ്പം റിയാക്ടിവിറ്റി സീരീസ് ദ മെറ്റൽസ് ആർ അറേഞ്ച് ഇൻ റിയാക്ടിവിറ്റി സീരീസ് ദ ദ ദ ആർ ഇൻ ഡിക്രീസിങ് ഡിക്രീസിങ് ഓർഡർ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി അപ്പോൾ സീരീസിൽ മുകളിൽ കിടക്കുന്ന താഴ്ത്തേക്ക് വരുംതോറും റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അത് ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡോണേറ്റിംഗ് ഇലക്ട്രോൺസ് ഓക്സിഡേഷൻ എന്താണ് ഓക്സിഡേഷൻ ദ പ്രോസസ് ഓഫ് ഡോണേറ്റിംഗ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ അല്ലേ റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് സ്വീകരിക്കുമ്പോ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നതിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത് ആൻഡ് റിഡക്ഷൻ ഓക്സിജേഷനൽ റിഡക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒറ്റ റിയാക്ഷനിൽ നടക്കുമ്പോൾ നമ്മൾ അത്തരം റിയാക്ഷൻസിന് എന്താ വിളിക്കുക റിഡോക്സ് റിയാക്ഷൻസ് റിഡോക്സ് റിയാക്ഷൻസിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ സൈമിൾടെസ് ആയിട്ട് നടക്കും അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡോണേറ്റിംഗ് ഇലക്ട്രോൺസ്

അപ്പോൾ ഗാൽവാനിക് സെല്ലിന്റെ വർക്കിംഗിന്റെ പ്രിൻസിപ്പിൾ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് ഗാൽവാനിക് സെൽ ഈസ് ദ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ആൻഡ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ ഗാൽവാനിക് സെല്ലിൽ എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ ദ ഇലക്ട്രോഡ് വെയർ ഓക്സിഡേഷൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഈസ് ആനോഡ് ഓക്സിജൻ നടക്കുന്ന ഇലക്ട്രോഡ് എന്താണ് ആനോഡ് ആണ് ആൻഡ് റിഡക്ഷൻ 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 ഈസ് ഈസ് ടേക്കിംഗ് പ്ലേസ് നടക്കുന്നത് 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 ആനോഡിലും ക്ലിയർ അപ്പോൾ എന്താണ് ബിഹൈൻഡ് വർക്കിംഗ് ഓഫ് ഗാൽവാനിക് സെൽ എന്താണ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്താണ് ആണ് ഇനി നമ്മൾ നമ്മൾ എന്താ എന്താ എന്നും വിളിക്കുന്നത് ക്ലിയർ ആയല്ലോ ും ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർസിസ് വാട്ടറിനെ ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോൾ എന്ത് സംഭവിക്കും ഹൈഡ്രോജൻ ഈസ്റ്റൈൻഡ് ഓക്സിജൻ അറ്റ് ദി ആനോഡ് ഹൈഡ്രോജനെ ഓക്സിജന് ആനോഡിലുമാണ് കിട്ടുന്നത് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ കാഥോഡ് ആൻഡ് ആനോഡ് ഇലക്ട്രോളിസിസ് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡ് സൊല്യൂഷൻ സൊല്യൂഷനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ക്ലോറിൻ ഈസ് കളക്ടഡ് അറ്റ് ദി ആനോഡ് ആനോഡില് ക്ലോറിനും എന്താണ് കാതോഡില് ഹൈഡ്രജനും നമുക്ക് ഒപ്റ്റൈൻ ചെയ്യും ആരെ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഉപ്പ് വെള്ളത്തിനെ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ വരുമ്പോൾ എന്തായി വാട്ടറും കൂടി വന്നു അല്ലേ അപ്പം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ക്ലോറിൻ ഈസ് കളക്ടഡ് അറ്റ് ദി ആനോഡ് ആനോഡിൽ ക്ലോറിനും കാതോഡിൽ ഹൈഡ്രജനുമാണ് കിട്ടുന്നത് അടുത്തത് പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബൈ പാസിങ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ് ഒരു ഇലക്ട്രോ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ നടക്കുന്ന ആ കെമിക്കൽ ചേഞ്ചസിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് മതി ഒന്ന് റിയാക്ടിവിറ്റി സീരീസിന്റെ ഇതിലാണ് എന്ത് നടക്കുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഗാൽവാനിക് സെല്ലിന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അല്ലേ ഈ റിയാക്ടിവിറ്റി സീരീസിൽ എന്താ ഡിക്രീസിങ് ഓർഡറിലാണ് മുകളിലേക്ക് കിടക്കുന്നവർ ഹൈലി റിയാക്റ്റീവ് ആണ് സീരീസിന് താഴ്ത്തേക്ക് 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 വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എ മെറ്റൽ ഓഫ് ഹൈ റിയാക്ടിവിറ്റി ക്യാൻ ഡിസ്പ്ലേസ് എ മെറ്റൽ ഓഫ് ലോ റിയാക്റ്റീവ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്സ് അല്ലേ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലിന് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലിനെ അതിൻ്റെ കോമ്പൗണ്ട്സിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനെ അതിൻ്റെ കോമ്പൗണ്ട്സിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും ഇപ്പൊ നമുക്ക് മോഡൽ ക്വസ്റ്റിൻ നോക്കാം ദ റിയാക്ടിറ്റീവ് സീരീസ് ഓഫ് സം മെറ്റലീസ് ഗി വൺ നോക്കാം റിയാക്ടിവിറ്റി സീരീസ് പ്രകാരം തന്നിരിക്കുകയാണ് ഈ തന്നിരിക്കുന്നതിന് ഹൈലി റിയാക്റ്റീവ് ആണ് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞത് സിൽവർ ആണ് എ ജി ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് എ സ്മോൾ സിങ്ക് റോഡ് ഈസ് കെപ്റ്റ് ഇമേസ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ചെറിയ സിങ്ക് റോഡിനെ റോഡിനെടുത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് മുക്കി വെച്ചാൽ എന്ത് പറ്റും എന്ത് പറ്റുമെന്ന് ആലോചിച്ചേ സിങ്ക് ഇവിടെയാണ് കോപ്പർ ഇവിടെയാണ് അപ്പൊ സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ അപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്കാണ് നമ്മൾ സിങ്ക് റോഡിനെ ഇടുന്നത് അപ്പം എന്ത് പറ്റും സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബിക്കോസ് സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ ക്ലിയർ ആണല്ലോ അപ്പൊ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അടുത്തത് എ സ്മോൾ കോപ്പർ റോഡ് ഈസ് ഇൻ സിങ് സൾഫേറ്റ് സൊല്യൂഷൻ തിരിച്ചു ചെയ്താലോ ഒരു ചെറിയ കോപ്പർ റോഡിനെ എടുത്തിട്ട് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഇട്ടാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ല കാരണം എന്താ മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ മോർ റിയാക്റ്റീവ് മെറ്റലിന് ലെസ് റിയാക്റ്റീവ് മെറ്റൽസിനെ അതിന്റെ കോമ്പൗണ്ട്സിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനേ കഴിയുള്ളൂ തിരിച്ചു പറ്റില്ല കോപ്പറിനെ തിരിച്ച് സിങ്കിനെ സിങ്കിന്റെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായല്ലോ അപ്പോ മോർ റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്സ് സോ ഇത് സാധ്യമാണ് ഇവിടെ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പക്ഷെ തിരിച്ച് സാധ്യമല്ല ക്ലിയർ ആയാലോ വിച്ച് മെറ്റൽസ് ദോൺ ഇൻ ദാൽവാനിക് സെൽ മേഡ് യൂസ് അയേൺ ആൻഡ് സിൽവർ അയേണും സിൽവറും തമ്മിലൊരു ഗാൽവാനിക് സെല് നമ്മൾ ഉണ്ടാക്കിയാല് അതില് ആരായിരിക്കും ആനോഡ് എന്നാണ് ക്വസ്റ്റ്യൻ ആരായിരിക്കും ആനോഡ് ആനോഡ് എന്ന് പറയുന്നത് അയൺ ആയിരിക്കും അല്ലേ അയണും സിൽവറും കൂടി ചേരുന്ന ഒരു ഗാൽവാനിക് സെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവിടെ ആനോഡ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് മെറ്റൽ ആയിരിക്കും ആനോഡ് റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെപ്പോഴും എന്തായിരിക്കും ആയിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ഗാൽവാനിക് സെൽസിൽ എപ്പോഴും ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്ന് ചോദിച്ചാൽ മോർ റിയാക്റ്റീവ് മെറ്റൽ ആയിരിക്കും എപ്പോഴും ആനോഡ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ എപ്പോഴും കാതോഡായിരിക്കും ക്ലിയർ ആയല്ലോ ഗാൽവാനിക് സെൽ മെയ് യൂസ് ഓഫ് അയൺ ആൻഡ് സിൽവർ അയണും സിൽവറും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഗാൽവാനിക് സെല്ലിൽ ആനോഡ് എപ്പോഴും അയണും ക്യാതോഡ് സിൽവറുമായിരിക്കും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സിങ്ക് കോപ്പർ അവിടെ ആരായിരിക്കും ആനോഡ് ആ ഗാൽവാനിക് സെല്ലിലെ ആനോഡ് ആരായിരിക്കും സിങ്ക് ഈസ് ദ ആനോഡ് ആൻഡ് കോപ്പർ എന്തായിരിക്കും ആയിരിക്കും ക്ലിയർ ക്ലിയർ ആയല്ലോ ആയല്ലോ അടുത്തത് ഈ റിയാക്ഷൻസിൽ അതായത് എ സ്മോൾ ഈസ് ഇൻ കോപ്പർ ഒരു മാറ്റവും കൂടി വരുന്നുണ്ട് എന്താ നമുക്കറിയാം കോപ്പർ സൾഫേ സൊല്യൂഷന്റെ കളർ എന്താണ് ബ്ലൂ കളറാണ് കോപ്പർ സൾഫേ സൊല്യൂഷന്റെ കളർ എന്താണ് ബ്ലൂ കളറാണ് ഈ ബ്ലൂ കളർ സിങ്ക് റോഡ് ഇട്ട് കഴിയുമ്പോൾ സിങ്ക് റോഡ് അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദ ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സർഫേസ് സൊല്യൂഷൻ ചേഞ്ചസ് ആ കോപ്പർ സർഫേസ് സൊല്യൂഷന്റെ ബ്ലൂ കളർ ചേഞ്ച് ചെയ്യും എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ആ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ അവിടെ സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേസ് സൊല്യൂഷൻ അതുകൊണ്ട് അപ്പൊ അതെങ്ങനെ മനസ്സിലാവുന്ന ചോദിച്ചാൽ ആ ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സർഫേസ് സൊല്യൂഷൻ ചേഞ്ചസ് അല്ലെങ്കിൽ ഫെയ്ഡ് ഫെയ്ഡ് ചെയ്യുന്ന കാണാൻ പറ്റും കുറഞ്ഞു കുറഞ്ഞു തന്നെ കാണാൻ പറ്റും അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റിനൊക്കെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിയാക്ടിവിറ്റി സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാണ് ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് എ കോപ്പർ റോഡ് കെപ്റ്റ് ഇൻ നൈട്രേറ്റ് സൊല്യൂഷൻ ഒരു കോപ്പർ റോഡിനെ എന്തിലിട്ടു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ എ ജി എൻ ത്രീ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ഇമേഴ്സ് ചെയ്തു അപ്പൊ വാട്ട് ഈസ് ദ കളർ ചേഞ്ച് ഓഫ് ദ സൊല്യൂഷൻ നോക്ക സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് കളർ ഇല്ല അല്ലെ പക്ഷേ കോപ്പർ റോഡിനെയാണ് നമുക്കറിയാം റിയാക്ടിവിറ്റി സീരീസ് പ്രകാരം കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവറിനേക്കാൾ റിയാക്റ്റീവ് കോപ്പർ ആണ് സോ കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കോപ്പറിന് സിൽവറിന് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും അപ്പോൾ എന്ത് സംഭവിക്കും പതുക്കെ പതുക്കെ കോപ്പർ സിൽവറിനെ ഡിസ്പ്ലേസ് അനുസരിച്ചിട്ട് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ എന്തായി മാറും കളർ എന്തായി മാറും ബ്ലൂ അല്ലേ സൊല്യൂഷന്റെ കളറ് ബ്ലൂ ആകും കാരണം സിൽവർ നാറ്റർ സൊല്യൂഷനിൽ സിൽവറിനെ മാറ്റിയിട്ട് അവിടേക്ക് ആര് വരുന്നു കോപ്പർ വരുന്നു കോപ്പർ ക്യാൻ ഡിസ്പ്ലേ സിൽവർ ഫ്രം സിൽവർ നാറ്റഡ് സൊല്യൂഷൻ കാരണം എന്താ ബിക്കോസ് കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ സോ കോപ്പർ വരുമ്പോൾ എന്ത് പറ്റും കോപ്പർ വരുമ്പോൾ ബ്ലൂ കളറിങ്ങിനെ വരും അല്ലേ അപ്പോൾ സൊല്യൂഷൻ തേൺസ് ബ്ലൂ ബ്ലൂ ആയിട്ട് മാറും അതാണ് അവിടെ സംഭവിക്കുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് കോപ്പർ സി യു പ്ലസ് ടു എ ജി എൻഒ ത്രീ ഗി സി യു എൻഒ ത്രീ ടു പ്ലസ് ടു എ ജി ഇപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ അത് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അയോൺസ് ആർ ദ കറണ്ട് കാരിയേഴ്സ് ഇൻ ഇലക്ട്രോലൈറ്റ്സ് സോഡിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഈസ് നോട്ട് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ബട്ട് മോട്ടൺ സോഡിയം ക്ലോറൈഡ് കെൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഗീവ് റീസൺ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യില്ല മോർഡേൺ സ്റ്റേറ്റിലും സൊല്യൂഷൻ സ്റ്റേറ്റിലും അത് നല്ല കണ്ടക്ടി ആണ് അതിന് റീസൺ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് നോട്ട് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ബിക്കോസ് ഹാവ് നോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് സോളിഡ് സ്റ്റേറ്റില് സോഡിയം ക്ലോറൈഡിന്റെ അയോൺ സോളിഡ്സിൽ നമുക്കറിയാം ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ കുറവാണ് സോളിഡ് സ്റ്റേറ്റില് ആ സോഡിയം ക്ലോറൈഡിന്റെ അയോൺസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല സോ ഇറ്റ് ഇസ് നോട്ട് കണ്ടക്ടി പക്ഷേ മോട്ടേൺ സ്റ്റേറ്റിലേക്കോ സൊല്യൂഷൻ സ്റ്റേറ്റിലേക്കോ പോകുമ്പോൾ കുറച്ചും കൂടി മോട്ടേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉരുകിയ അവസ്ഥ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ്രാവക അവസ്ഥ നല്ല ഇതായി അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്സിലേക്കും പോകുമ്പോൾ ഇറ്റ് ക്യാൻ ഐ ഹ് കുറച്ചുകൂടി ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്സ് വരും അങ്ങനെ അത് കണ്ടക്ട് ചെയ്യും അടുത്തത് വാട്ട്ആർ ദ പ്രോഡക്റ്റ് ആനോഡ് ആൻഡ് കാതോൺ ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോട്ടേൺ സോഡിയം ക്ലോറൈൻ മോട്ടേൺ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിൽ ആനോഡിലും കാതോഡിലും എന്താണ് ഉണ്ടാവുക മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അവിടെ സോഡിയം ക്ലോറൈഡിനെ ജസ്റ്റ് അതൊന്ന് ഉരുകിയ ഉപ്പ് ഉരുകിയ ആ ഒരു സോഡിയം ക്ലോറൈഡ് ഉപ്പ് മോൾട്ടൺ ആവുമ്പോൾ സോഡിയം കാതോഡിലും ക്ലോറിൻ ആനോഡിലുമാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു സോഡിയം ഈസ് കാഥോഡ് സോഡിയമീസ് ഓപ്റ്റൈൻ്റെ ക്ലോറിനീസ് ഓപ്റ്റൈൻ്റെ അഡി ആനോഡ് പക്ഷേ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആണെങ്കിലോ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിനെയാണ് ഇലക്ട്രോളിസിസ് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ ഹൈഡ്രോസ് ഓപ്റ്റൈൻ്റെ അഡി കാഥോഡ് ആൻഡ് ക്ലോറിൻ ക്ലോറിനീസ് ഓപ്റ്റൈൻ്റ് അഡ്ഡി ആനോഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടി വരുന്നുണ്ട് വാട്ടറിന്റെ അംശവും അല്ലെ വെള്ളത്തിലാണ് സോഡിയം ക്ലോറൈഡ് ലയിപ്പിക്കുന്നത് സോ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിനെയാണ് നിങ്ങൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് നിങ്ങൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ ഈസ് ഈസ് അറ്റ് ദ കാഥോഡ് ആൻഡ് ക്ലോറിൻ അപ്പോൾ അറ്റ് ഒപ്റ്റൈൻറ്റ് ആനോഡ് ക്ലിയർ ആയല്ലോ അടുത്തത് ചാപ്റ്റർ ഫോർ ആണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് ആ ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ എന്താണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് അവിടെ പഠിക്കേണ്ടത് ഇതെല്ലാമാണ് മിനറൽസ് ആൻഡ് ഓസ് പഠിക്കണം കോൺസെൻട്രേഷൻ ഓഫ് ഓസ് പഠിക്കണം എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ പഠിക്കണം റിഫൈനിങ് ഓഫ് മെറ്റൽസ് പഠിക്കണം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് പഠിക്കണം ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് നോക്കാം മിനറൽ എന്ന് പറയുമ്പോൾ ദ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ മിനറൽസ് എലമെന്റ്സ് ഓർ ദിയർ കോമ്പൗണ്ട്സ് ഒക്കറിങ് നാച്ചുറലി ആൻഡ് ഒപ്റ്റൈൻറ്റ് ബൈ മൈനിങ് ആർ കോൾഡ് മിനറൽസ് അല്ലേ മിനറൽസ് എന്ന് പറയുന്നത് നേച്ചറിൽ കിടക്കുന്ന ആ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് അത് മൈനിങ്ങിലൂടെ നമ്മൾ എടുക്കുന്ന അവസ്ഥ അതായത് മെറ്റൽ കണ്ടൻറ്റുള്ള എല്ലാ ആ നേച്ചറിലുള്ള കോമ്പൗണ്ട്സിനെയും നമ്മൾ മിനറൽസ് എന്നാണ് പറയുന്നത് ഓർ എന്ന് പറഞ്ഞാൽ എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റലീസ് കോമ എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്യുക്കലി എക്സ്ട്രാറ്റഡ് അതിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത് ഓർ എന്ന് പറയുന്നത് എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്യുക്കലി എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ദ ഓർ ഓഫ് ദ മെറ്റൽ ക്ലിയർ ആയല്ലോ അടുത്തത് ഓസ് ഓഫ് ഓസോസ് അലൂമിനിയം അലൂമിനിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ് അതിന്റെ ഫോർമുല എൽ ടൂ ത്രീ ടു എച്ച് ടു ആണ് അലൂമിനിയത്തിൻ്റെ ഓർ എന്താണ് ബോക്സൈറ്റ് ാണ് അയന്റെ ഓർ എന്താണ് ഹേമറ്റൈറ്റ് ആണ് അല്ലേ ഹേമറ്റൈറ്റ് ആണ് അയന്റെ ഓർ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് ആണ് അയന്റെ ഓർ അടുത്തത് കോപ്പറിന്റെ ഓർ കോപ്പർ പൈറൈറ്റ്സ് ആണ് അല്ലെ കോപ്പർ പൈറൈറ്റ്സ് ആണ് കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് അടുത്തത് സിങ്ക് സിങ്കിന്റെ ഓർ എന്താണ് സിങ്ക് ബ്ലെൻഡ് ആണ് സിങ്കിന്റെ ഓർ എന്താണ് സിങ്ക് ബ്ലെൻഡ് കലാമിൻ ഇത് രണ്ടുമാണ് സിങ്കിന്റെ ഓസ് ആയിട്ട് പറയുന്നത് ഓസ് പഠിക്കണം അടുത്തത് മെറ്റലർജി ആണ് മെറ്റലർജി മെറ്റലർജി ഓൾ ദ ദ പ്രോസസസ് ലീഡിങ് ടു സെപ്പറേഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് മെറ്റലർജി അടുത്തത് ത്രീ സ്റ്റേജസ് ഇൻ മെറ്റലർജി ഏതൊക്കെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓഫ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ഇത് മൂന്നുമാണ് മെറ്റലർജിയിലെ മൂന്ന് സ്റ്റേജസ് ഓഫ് 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 ഓർ ഓർ എക്സ്ട്രാക്ഷൻ മെറ്റൽസ് മെറ്റൽസ് ഫ്രം അടുത്തത് കോൺസെൻട്രേഷൻട്രേഷൻ നമുക്കറിയാം ക്രസ്റ്റീനെന്താ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ ആ ഇമ്പ്യൂരിറ്റീസിനെ കളയുന്ന ജനറലി ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മളെ ഗ്യാങ് എന്നാണ് വിളിക്കുന്നത് പ്രോസസ് ഓഫ് റിമൂവിങ് ദി ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത് ആ കോൺസെൻട്രേഷൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇതൊക്കെയാണ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മാഗ്നറ്റിക് സെപ്പറേഷൻ ലീച്ചിങ് ഇതെല്ലാമാണ് ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓസ് എപ്പോഴാണ് നമ്മൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്നത് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യുന്നത് എന്താണ് ഓർന് ഹൈ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റിക്ക് ലോ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കുറവും ഓർ ഹൈ ഡെൻസിറ്റിയിലും ആവുമ്പോൾ നമ്മൾ അതിനെ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ എവിഗേഷൻ ചെയ്യും അടുത്തത് മാഗ്നറ്റിക് ഓർ മാഗ്നറ്റിക് ആവാം ഇമ്പ്യൂരിറ്റി നോൺ മാഗ്നറ്റിക് ആവാം ഏതെങ്കിലും ഒന്ന് ഓർ ഓർ ദ ഇമ്പ്യൂരിറ്റി ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് ലൈറ്റർ സൾഫൈഡ് ഓർ ഓറാണെങ്കിൽ ഓർ എന്ന് പറയുന്നത് ലൈറ്റർ സൾഫൈഡ് ഓർ ആണ് ഇമ്പ്യൂരിറ്റി ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ ഫ്ലോട്ടേഷൻ ണ് അല്ലെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് അലൂമിനിയം ഓറിനെൾഡ് ഇൻ എ സൊല്യൂഷൻ അങ്ങനെ ഇൻസോളുബിൾ ഇൻ ദ സെയിം സൊല്യൂഷൻ ആയിട്ടുള്ള അലുമിനിയം ഓറ് ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിച്ചു പക്ഷെ എൻ്റെ ഇമ്പ്യൂരിറ്റി ആ സൊല്യൂഷനിലേക്ക് ഇൻസോളുബിൾ ആണ് അങ്ങനെ അലുമിനിയത്തിന്റെ ഓറി ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത് ലീച്ചിങ് ലീച്ചിങ് ഇപ്പം എങ്ങനെയുള്ളതിലാണ് ഇതൊക്കെ വരുന്നതെന്ന് മനസ്സിലായി സൾഫൈഡ് ഓസിനെയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അലൂമിനിയം ഓസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ലീച്ചിങ് അടുത്തത് സ്യൂട്ടബിൾ മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടിൻസ്റ്റോൺ ടിൻസ്റ്റോൺ എന്ന് പറയുന്ന ഓറിനെ മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഓറാണ് ലീച്ചിങ്ങിലൂടെയാണ് സിങ്ക് ബ്ലെൻഡ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിലൂടെയാണ് ബിക്കോസ് സിങ്ക് ഉള്ളന്ന് പറയുന്നത് സൾഫൈഡ് ഓറാണ് സിങ്കിൻ്റെ സോ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് ഈസ് യൂസ്ഡ് ഓക്കെ അടുത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓറ് അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കഴിഞ്ഞ അടുത്തത് എന്താണ് എക്സ്ട്രാക്ഷൻ ആണ് അതിന് കാൽസിനേഷൻ റോസ്റ്റിംഗ് രണ്ട് മെത്തേഡ്സാണ് മെയിൻലി ഉപയോഗിക്കുന്നത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്താ കാൽസിനേഷൻ എന്ന് പറയുന്നത് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ദ ഓർ ഇൻ ദ്സൻസ് ഓഫ് എയർ എയറിന്റെ ആപ്സെൻസിൽ ഓറിനെ ഹീറ്റ് ചെയ്യുന്നത് എയറിന്റെ ആപ്സെൻസിൽ ഓറിനെ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത് കാൽസിനേഷൻ നടത്തുന്നത് കാർബണേറ്റ് ഓർസിലാണ് കാർബണേറ്റ് ഓസിനെയാണ് നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്നത് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ് ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആണ് ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൽ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കാൽസിനേഷൻ ചെയ്യുന്നത് കാർബണേറ്റ് ഓസിനയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നത് റോസ്റ്റിംഗ് എയറിന്റെ ആസൻസിൽ ഹീറ്റ് ചെയ്യുന്നത് കാൽസിനേഷൻ ഇനി റോസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയുള്ളവരെയാണ് സൾഫൈഡ് ഓസിനയാണ് നമ്മൾ സാധാരണ റോസ്റ്റിംഗ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അടുത്തത് റിഫൈനിങ് ആണ് മൂന്ന് ടെക്നിക്കില് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ഒന്നാമത്തെ മെത്തേഡ് ലിക്വേഷൻ ലിക്വേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് റിഫൈൻ ചെയ്യുന്ന രണ്ട് മെറ്റൽസ് ആണ് ടിൻ ആൻഡ് ലെഡ് ടിൻ ആൻഡ് ലെഡ് എന്താ ലിക്വേഷൻ ഓൺ ഹീറ്റിംഗ് ടിൻ ആൻഡ് ലെഡ് മെറ്റൽസ് ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് ചെരിഞ്ഞ പ്രതലത്തിലേക്ക് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ പ്യോർ മെറ്റൽ മെൽറ്റ് ചെയ്യുകയും ആൻഡ് ഫ്ലോസ് ഡൗൺ ലിവിങ് ദ ഇമ്പ്യൂരിറ്റീസ് ബിഹൈൻഡ് ഇംപ്യൂരിറ്റീസിനെ പുറകിലാക്കിക്കൊണ്ട് അത് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ ലിക്വേഷൻ എന്ന് പറയുന്നത് ലിക്വേഷനിലൂടെ റിഫൈൻ ചെയ്യുന്ന രണ്ട് മെറ്റൽസ് ആണ് ടിന്നും ലെഡും ക്ലിയർ ആയല്ലോ അടുത്തത് ഡിസ്റ്റിലേഷൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ റിഫൈനിങ് ഓഫ് മെറ്റൽസ് വിത്ത് ലോ ബോയിലിങ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽസിനെ റിഫൈൻ ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ ഏതൊക്കെയാണത് സിങ്ക് കാഡ്മിയം ആൻഡ് മെർക്കുറി സിങ്ക് കാഡ്മിയം ആൻഡ് മെർക്കുറി പോലെ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ റിഫൈൻ ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ അടുത്തത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിഫൈനിങ് മെറ്റൽ ബൈ ഇലക്ട്രോളിസിൻ സോൾട്ട് ഓഫ് ദ മെറ്റൽ ആ ദോൾട്ട് സൊല്യൂഷനിൽ നിന്ന് അതിനെ റിഫൈൻ ചെയ്തെടുക്കുകയാണ് മെറ്റൽസ് കോപ്പർ ആൻഡ് സിൽവർ ആർ റിഫൈൻഡ് ബൈ എന്താണ് ക്ലിയർ ആയല്ലോ കോപ്പർ ആൻഡ് സിൽവർ ആണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിലൂടെ റിഫൈൻ ചെയ്യുന്നത് നെക്സ്റ്റ് അടുത്തത് ദ ദ ടേബിൾ ആൻഡ് റൈറ്റ് ആൻസർ ടു ദിവൻ ക്വസ്റ്റിൻ ആണ് മെറ്റൽ ടിൻ അതിനെ എങ്ങനെയാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത് എന്ന മെറ്റലിനെ നമ്മൾ എങ്ങനെയാ റിഫൈൻ ചെയ്യുന്നത് ടിന്നലെഡ് നമ്മൾ പഠിച്ചു ലിക്വേഷൻ അല്ലെ മെർക്കുറി സിൻക് ആഡ്മിയം മെർക്കുറീനെ നമ്മൾ എങ്ങനെയാ ചെയ്യാം സിങ്ക് ആഡ്മിയം മെർക്കുറീനെ നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന ടെക്നിക്കാണ് അപ്പോൾ ഇവിടെ ടിന്നിനെ ലിക്വേഷനിലൂടെയാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത് ഇവിടെ മെർക്കുറീനെ എങ്ങനെയാണ് ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കും അപ്പോൾ ഓരോ ടെക്നിക്കും അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ അയാൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ റോ മെറ്റീരിയൽസ് നമുക്കറിയാം ബ്ലാസ്റ്റ് ഫർണസിലാണ് അയാണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടെ ഇടുന്ന റോ മെറ്റീരിയൽസ് ആ പ്രൊഡക്ഷന് വേണ്ടിയിടുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഹേമറ്റൈറ്റ് ലൈം ആൻഡ് കോക്ക് ഹേമറ്റൈറ്റ് ലൈം ആൻഡ് കോക്കാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നത് അവിടെ എന്താണ് ഈ കോക്ക് എന്തായി മാറുന്നു കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറിയിട്ട് ആ കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ റെഡ്യൂസിങ് ഏജന്റ് ആകുന്നത് അയ മാനുഫാക്ചറില് റെഡ്യൂസിങ് ഏജന്റ് ആരാണ് കാർബൺ മോണോക്സൈഡ് ആണ് കോക്ക് കാർബൺ മോണോക്സൈഡായി മാറുന്നു കാർബൺ മോണോക്സൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ് അടുത്തത് എന്താണ് സിലിക്കൺ ഡോക്സൈഡ് ആണ് സിലിക്കൺ ഡയോക്സൈഡ് ആണ് അവിടെ ഗ്യാങ് ഫ്ലക്സ് എന്താണ് കാൽഷ്യം ഓക്സൈഡ് ആണ് ഫ്ലക്സ് സ്ലാഗ് എന്താണ് ഇവിടെ സ്ലാഗ് ആരാണ് കാൽഷ്യം സിലിക്കേറ്റ് സി എ എസ് ഐ ത്രീ കാൽഷ്യം സിലിക്കേറ്റ് ആണ് അവിടെ സ്ലാഗ് പ്രൊഡക്ഷൻ ഓഫ് അയണില് ഗ്യാങും ഫ്ലക്സും കൂടി റിയാക്ട് ചെയ്താണ് എന്തുണ്ടാകുന്നത് സ്ലാഗ് ആയിട്ട് ആ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നത് ഗ്യാങ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് ഓർലെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ ചേർക്കുന്നത് സ്ലാഗ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്ത് പോകുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് അയണിലെ ഫ്ലക്സ് എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയണിലെ ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ് ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് സ്ലാഗ് എന്ന് പറയുന്നത് കാൽഷ്യം സിലിക്കേറ്റ് ആണ് യൂസ്ഡ് ഇൻ യൂസ്റ്റ് ഫർണസ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ് ആണ് ഓക്കെ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേരുമ്പോൾ എന്താ സ്ലാഗ് ആണ് ഉണ്ടാകുന്നത് ഓഫ് സ്റ്റീൽ സ്റ്റീൽ സ്റ്റെയിൻലെസ് ഈസ് ഓഫ് എന്തൊക്കെയാ അയൺ ക്രോമിയം നിക്കൽ കാർബൺ അയൺ ക്രോമിയം നിക്കൽ കാർബിന്റെ ഒരു അലോയി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീല് പ്രോപ്പർട്ടി അത് വളരെ സ്ട്രോങ് ആണ് ഫോർ ദ മാനുഫാക്ചർ ഓഫ്സ് ഓഫ് ഓഫ് അയോൺ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അയോൺ അലൂമിനിയം നിക്കൽ കൊബാൾട്ടിന്റെ ഒരു അലോയി ആണ് ആൾനിക്കോ അവിടെ അതിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നോക്കുന്നത് മാഗ്നറ്റിക് ഇൻ നേച്ചർ അടുത്തത് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ചോദിക്കാം വിച്ച് അലോയി ഓഫ് അയോൺ ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ് പെർമനന്റ് മാഗ്നസിന്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന അയൺ അലോയി എന്ന് പറയുന്നത് അലോയി ആണല്ലോ അയണും അറിയാലോ അടുത്തത് പേരിലെല്ലാം ഉണ്ട് നിക്രോം നിക്രോം എന്ന പേരിൽ തന്നെ അറിയാം നിക്കൽ ക്രോമിയം അല്ലേ നിക്രോമിൽ എന്തൊക്കെയുണ്ട് നിക്കൽ ക്രോമിയം ഉണ്ട് അയൺ നിക്കൽ ക്രോമിയം കാർബൺ അത് ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അലോയി ആണ് ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽസ് ഹീറ്റിംഗ് കോയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അയ്യണ്ട ഒരു ആണ് നിക്രോങ് അടുത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം വേഗം ഒന്ന് പറയാം അലൂമിനിയത്തിൻ്റെ യൂസസ് നമുക്കറിയാം ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലേ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ വരുന്നത് എന്താണ് അലൂമിനിയം കമ്പിയിലൂടെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി വരുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ആണ് കിച്ചൺ യൂടെൻസിൽസ് അലൂമിനിയം പാത്രങ്ങളൊക്കെ അന്ന അലുമിനിയം എന്നൊക്കെ കേട്ടിട്ടില്ലേ അലൂമിനിയം പാത്രങ്ങളുടെ ഒക്കെ കിച്ചൺ യൂട്ടൻസിൽസ് ആയിട്ട് ഉപയോഗിക്കേണ്ട റിഫ്ലക്റ്റേഴ്സ് ആയിട്ട് ഒത്തിരി യൂസസ് ഉണ്ട് അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് കാരണം എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റിയാണ് കിച്ചൺ യൂടൻസിലായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഹീറ്റ് കണ്ടക്ടിങ് ഹീറ്റ് കണ്ടക്ടിംഗ് ആയതുകൊണ്ട് കണ്ടക്ടിവിറ്റി ബട്ട് ഡ്യൂ ടു ദ കണ്ടക്ടിവിറ്റി അലുമിനിയത്തിൻ്റെ കണ്ടക്ടിവിറ്റി ലോ കോസ്റ്റും അതൊക്കെ കൊണ്ടാണ് നമ്മൾ അതിനെ ഇതിന് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ആണ് ഹീറ്റ് തെർമൽ കണ്ടക്റ്റിങ്ങും ആണ് അടുത്തത് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റാലിക് ഗ്ലോ അതുകൊണ്ടാണ് അപ്പം അലുമിനിയം ഈസ് മാനുഫാക്ചർഡ് ബൈ എങ്ങനെയാണ് ഹോൾ ഹെറോൾട്ട് പ്രോസസ്സാണ് ഹോൾ ഹെറോൾട്ട് പ്രോസസ്സിലൂടെയാണ് അലുമിനിയം മാനുഫാക്ചർ ചെയ്യുന്നത് അലൂമിനിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ് എൽ ടൂ ത്രീ ടു എറ്റ് ഓർ ഓഫ്

ഇലക്ട്രോൾ ഇലക്ട്രോലൈസ് ചെയ്ത് അലൂമിനിയം ആക്കുന്നു ക്ലിയർ ആയല്ലോ അടുത്തത് ദ ദ കോളംസ് ബൈ ബിലോ കോപ്പർ കോപ്പറിന്റെ ഓർ എന്താണ് കോപ്പറിന്റെ ഓർ എന്താണ് കോപ്പർ പൈറൈറ്റ് ആണ് മെത്തേഡ് ഓഫ് റിഫൈനിങ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ് സിങ്ക് സിങ്കിന്റെ ഓർ എന്താണ് സിങ്ക് ബ്ലൻഡും ഉണ്ട് കലാമിനും ഉണ്ട് മെത്തേഡ്സ് ഓഫ് റിഫൈനിങ് എന്താണ് സിങ്ക് മേർക്കുറീനെ ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ ആണ് മെത്തേഡ് ഓഫ് റിഫൈനിങ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ആ ഭാഗം നന്നായിട്ട് പഠിക്കുക അടുത്തത് അലുമിനിയം ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ലീച്ചിങ് പ്രോസസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലീച്ചിങ് പ്രോസസ്സിലാണ് വിച്ച് ഈസ് ദ ഓർ ഓഫ് അലുമിനിയം ബോക്സൈഡ് വാട്ട് ഈസ് മെൻ ബൈ ലീച്ചിങ് നമുക്കറിയാം ഇൻ ദ മെത്തേഡ് ദ ഓർ ഈസ് ഡിസോൾഡ് ഇൻ എ സ്യൂട്ടബിൾ സോൾവെൻ്റ് ലീച്ചിങ്ങിൽ ആ ഓറിന് ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റില് ഡിസോൾവ് ചെയ്യുന്നു സോ ഐദർ ദ ഓർ ഓർ ദ ഇംപ്യൂരിറ്റി ഡിസോൾവ് ഇൻ ഇറ്റ് ബോക്സൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു അലൂമിനിയം ഓക്സൈഡ് ഡിസോൾസ് ഇറ്റ് ടു ഫോം സോഡിയം അലൂമിനേറ്റ് എർത്ത്ലി ഇമ്പ്യൂരിറ്റീസ് ആർ റിമൂവ് ബൈ ഫിൽട്രേഷൻ അത് കഴിഞ്ഞാൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് പ്രസിപിറ്റേറ്റഡ് വാഷ്ഡ് ആൻഡ് ദിസ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് വാഷ്ഡ് വെൽ ആൻഡ് ഹീറ്റഡ് ടു ഗെറ്റ് എയർ ടു ക്ലിയർ ആയല്ലോ അടുത്തത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഇലക്ട്രോളിസിസ് ചെയ്യുന്നു ഓക്കെ ഇലക്ട്രോളിസിസ്റ്റ് ചെയ്താണ് പ്യൂർ അലുമിനിയം ആകുന്നത് ോസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ബോക്സൈഡിനെ ലീച്ച് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രിസിപിറ്റേറ്റ് ചെയ്യപ്പെടുന്നു ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ വാഷ് ചെയ്ത് ഹീറ്റ് ചെയ്ത് എന്താക്കുന്നു അലൂമിനിയാക്കുന്നു ഓക്കെ അടുത്തത് ചാപ്റ്റർ ഫൈവ് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അമോണിയ റിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് കെമിക്കൽ ഇക്യലിബ്രിയം ലീച്ച് പ്രിൻസിപ്പിൾ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്യുലിബ്രിയം പ്രഷർ ആൻഡലിബ്രിയം ടെമ്പറേച്ചർ ആൻഡ് ഇക്വലിബ്രിയം ആണ് നമുക്ക് നോക്കാം ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് യൂസ്ഡ് അപ് ഇൻ യൂണിറ്റ് നമുക്കറിയാം അല്ലേ എത്രമാത്രം റിയാക്റ്റൻറ്റ് ഒരു യൂണിറ്റ് ടൈമിൽ യൂസ് ചെയ്തു റിയാക്റ്റൻസ് റിയാക്ട് ചെയ്താണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ എത്ര റിയാക്റ്റൻസ് യൂസ് ചെയ്തു ഒരു റിയാക്ഷനിൽ അല്ലെങ്കിൽ എത്ര പ്രോഡക്റ്റ് ഒരു യൂണിറ്റ് ടൈമിൽ ഉണ്ടായി അതിനെ വെച്ചിട്ടാണ് നമ്മൾ

കോൺസൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് കൂടുമ്പോൾ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓൾസോ ഇൻക്രീസേഴ്സ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴും സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നു ഇൻക്രീസ് ചെയ്യുന്നു വെൻ പ്രഷർ ഇൻക്രീസേഴ്സ് പ്രഷർ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഗേഷ്യസ് റിയാക്റ്റൻസ് ഗ്യാസസ് എല്ലോ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത് ഗേഷ്യസ് റിയാക്റ്റൻസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ അതിന് അവിടെ ഇൻക്രീസ് നടക്കുന്നു വെൻ പ്രഷർ ഇൻക്രീസേഴ്സ്

മാറ്റുന്ന സ്പീഡ് മാത്രം മാറ്റുന്ന ആ ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കാറ്റലിസ്റ്റ് അല്ലേ അപ്പോൾ കാറ്റ്ലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് ദോൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ടേക്കിംഗ് അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത് അടുത്തത് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് റിയാക്ടൻസ് ചേഞ്ച് ഇൻ ടു പ്രോഡക്ട്സ് ആൻഡ് നോട്ട് ഗെറ്റ് ബാക്ക് ഇൻ ടു റിയാക്റ്റൻസ് ആർ കോൾഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ എന്താ വിളിക്കുക ഇറിവേഴ്സിബിള് റിവേഴ്സിബിളിൽ എന്താണ് ഇവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ചേഞ്ച് ഇൻ ടു പ്രോഡക്റ്റ്സ് റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആവണു പക്ഷെ പ്രോഡക്റ്റ് ഡു നോട്ട് ഗെറ്റ് ബാക്ക് ടു റിയാക്റ്റൻസ് പ്രോഡക്റ്റ് റിയാക്റ്റൻഡായിട്ട് മാറുന്നില്ല കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ചേഞ്ച് ഇൻ ടു പ്രോഡക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻസും ആകുന്നു അല്ലേ നമ്മൾ എൻ അമോണിയുടെയൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ എഴുതാറല്ലേ എൻ ടു പ്ലസ് ത്രീ എച്ച് ടു നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടാറ് അല്ലേ അല്ലെ എന്താണ് എൻ എച്ച് ത്രീ ടു എൻ എച്ച് ത്രീ അല്ലേ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇടാറുണ്ട് അതായത് ഇത് ഇങ്ങോട്ടും ആകും ഇവിടെ പ്രോഡക്റ്റ് ബാക്ക് ടു റിയാക്ടൻസ് എന്തൊക്കെ വരുന്നു റിയാക്ഷനും ും ബാക്വേഡ് റിയാക്ഷും സ്പീഡ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേഡ് റിയാക്ഷനെയും സ്പീഡ് ഈക്വൽ ആവുമ്പോൾ നമ്മൾ പറയും കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ പ്രഷർ കാറ്റലിസ്റ്റ് എക്സെട്ര ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഇക്വലിബ്രിയം സ്റ്റേറ്റ് ഇക്യലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ പ്രഷർ കാറ്റലിസ്റ്റ് എക്സെട്ര ഇതെല്ലാമാണ് ഒരു ഇക്യലിബ്രിയത്തിൽ ഇരിക്കുന്ന സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ദ ഇൻഫ്ലുവൻസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഇൻ ഇക്വിബ്രിയം സ്റ്റേറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലീ ചാൻഡേഴ്സ് പ്രിൻസിപ്പിൾ ലേ ചാൻഡേഴ്സ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ ഇക്വലിബ്രിയം സ്റ്റേറ്റിലെ ഈ വേരിയസ് ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിയർ ആയല്ലോ അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സ്പീഡ് നമുക്കറിയാം റിയാക്ടൻസ് ആർ ഇൻ ദേഷ്യൻ സ്റ്റേറ്റ് റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസിലെ റിയാക്റ്റൻസ് ഗേഷ്യ സ്റ്റേറ്റിലാണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ് ക്ലിയർ ആയല്ലോ അടുത്തത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ സർഫസ് ഏരിയ സർഫസ് ഏരിയ ഇൻക്രീസേഴ്സ് സ്പീഡ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസേസ് അടുത്തത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസേഴ്സ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസേഴ്സ് ഓക്കെ ടെമ്പറേച്ചർ കൂടുമ്പോ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടും അതുകൊണ്ടാണ് മെഡിസിൻസ് ഒക്കെ നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നത് അല്ലെ ചില മെഡിസിൻസ് ഒക്കെ ടെമ്പറേച്ചർ ഒരുപാട് വന്നാൽ അതിന് മാറ്റം വരും ആ മെഡിസിൻസിന്റെ കോമ്പസിഷനിൽ മാറ്റം വരും അതുകൊണ്ടാണ് അവരെ ഫ്രിഡ്ജിലൊക്കെ റെഫ്രിജറേറ്ററിലൊക്കെ മെഡിസിൻസ് സൂക്ഷിക്കുക ടെമ്പറേച്ചർ ചേഞ്ച് പറയാതെ ക്ലിയർ ആയല്ലോ അടുത്തത് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ അമോണിയൻ എച്ച് ടൂ ഗീസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ദ പ്രഷർ ഡിക്രീസ് ദ ടെമ്പറേച്ചർ നമുക്കറിയാം ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവറബിൾ ടു ഫോർവേഡ് റിയാക്ഷൻ എന്തുകൊണ്ടാണ് ഇതൊരു ഗേഷ്യസ് റിയാക്ഷൻ ആണ് അല്ലേ എൻറ്റുവും എച്ച് ടൂം ഗ്യാസസ് ആണ് ഉണ്ടാവുന്ന അമോണിയായും എന്താണ് ഗ്യാസാണ് ഇതൊരു ഗേഷ്യസ് റിയാക്റ്റൻ്റിയാക്ഷൻ ആണ് സോ അവിടെ പ്രഷറിന് വളരെ സ്വാധീനമുണ്ട് അപ്പോൾ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ റ്റു ഫോർവേഡ് റിയാക്ഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസസ് അല്ലെ ഫോർവേർഡ് റിയാക്ഷൻ കാരണം ഫോർവേഡ് റിയാക്ഷൻ ഇതല്ലേ ഫോർവേഡ് റിയാക്ഷൻ കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഈ ഭാഗത്ത് പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും മോർ മോളിക്യൂൾസ് കം ക്ലോസർ ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ അതായത് ഫേവറബിൾ ടു ഫോർവേഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീസ് ടു എൻ എച്ച് ത്രൂ അപ്പോൾ ഇവിടെ എൻ എച്ച് ത്രീ അവിടെ ഫോർവേഡ് റിയാക്ഷൻ കാരണം ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറഞ്ഞിരിക്കും കാരണം ഗ്യാസും കൂടി ആയതുകൊണ്ട് അവർ കുറച്ച് ഡിക്രീസ് ആയിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് അപ്പൊ എന്ത് പറ്റും നമ്മൾ അവിടെ പ്രഷർ കൊടുക്കണം പ്രഷർ കൊടുക്കുമ്പോൾ മോർ മോളിക്യൂൾസ് കം ക്ലോസർ ആൻഡ് ഈസ് ഫേവറബിൾ ഫോർ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവേഴ്സ് ഫോർവേഡ് റിയാക്ഷൻ എഴുതിയാൽ മതി അടുത്തത് അടുത്തത് എന്താണ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെയാണ് എക്സോ തെർമിക് ആണ് അല്ലേ നമുക്കറിയാം അവിടെ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് സോ ഫോർവേഡ് റിയാക്ഷൻസ് എക്സോ തെർമിക് റിയാക്ഷൻ ആണ് സോ അവിടെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എവിടെയാണ് ബാധിക്കുന്നത് സോ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഫോർവേഡ് റിയാഷന് ഗുണം ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ബാക്ക്വേഡ് റിയാക്ഷനെയാണ് സ്വാധീനിക്കുന്നത് സോ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫേവേഴ്സ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കോസ് എന്താണ് ബിക്കോസ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോ തെർമിക് ഓൾറെഡി അതൊരു എക്സോ തെർമിക് റിയാക്ഷൻ ആണ് പിന്നെ അവിടെ ഹീറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് എന്തിനെ സ്വാധീനിക്കും ഇറ്റ് ഫേവേഴ്സ് ഫോർവേഡ് റിയാക്ഷൻ ഇതാണ് ഒരു ക്വസ്റ്റൻ അതിൽ നിന്ന് ബാക്കി എല്ലാം മിസ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കിനി അടുത്തത് ആറാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം നോമൺ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം പഠിക്കണം ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ ആണ് പഠിക്കേണ്ടത് ഹോമലോഗ് സീരീസ് പഠിക്കണം നോമൺ ക്ലേച്ചർ ഓഫ് അൺബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് പഠിക്കണം നോമൺ ക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് കണ്ടെയ്നിങ് വൺ ബ്രാഞ്ച് ഇതെല്ലാമാണ് ഈ ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം നമുക്കറിയാം ടൂ ടൈപ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ഏതെല്ലാം ആണെന്ന് അറിയാം അല്ലെ ഏതൊക്കെയാണ് ടൂ ടൈപ് ഓഫ് ഹൈഡ്രോ കാർബൺസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും ആണ് രണ്ടുതരം ഹൈഡ്രോ കാർബൺസ് ഏതൊക്കെയാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ആൾക്കെയിൻസ് അല്ലേ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ആൾക്കെയിൻസ് ടു എൻ പ്ലസ് ടു സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൽക്കെയിൻസ് അവരുടെ ജനറൽ ഫോർമുല ഓക്കെ അടുത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് രണ്ട് തരത്തിലുണ്ട് എന്തൊക്കെയാണത് ആൽക്ക ഈൻസും ഉണ്ട് ആൽക്ക ഐൻസും ഉണ്ട് അല്ലെ ആൽക്ക ഈൻസ് എന്ന് പറയുമ്പോൾ ഇത് ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ ആണ് ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ മൈനസ് ടു ആണ്

ആൾക്ക് ഈൻസ് വിത്ത് ജനറൽ ഫോർമുല സി എൻ എച്ച് എൻ ആർക്ക് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരാണ് വിത്ത് ജനറൽ ഫോർമുല സി എൻ എച്ച് എൻ മൈനസ് ടു ക്ലിയർ ആയല്ല നോമൺ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിക്കണം ഹൈഡ്രോ കാർബൺസ് നോമൺ ക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ഹൈഡ്രോ കാർബൺസ് നോമൺ ക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച് ഇതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് അപ്പൊ നമുക്ക് എസ് സി നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിന്റെ ഐ യു പി എസ് സി നെയിം ഒന്ന് എഴുതി നോക്കാം ഓക്കെ എന്താണ് സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ ക്ലിയർ ആയല്ലോ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് ടു സി എച്ച് ത്രീ ഇതാണ് കോമ്പൗണ്ട് നോക്ക ഇതിന്റെ ഐ യു പി സി നിയമ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് നമുക്കറിയാം നിയമം ഒക്കെ അല്ലേ ഫസ്റ്റ് നമ്മൾ ലോംഗസ്റ്റ് കാർബൺ ചെയിൻ ചൂസ് ചെയ്യണം ഇവിടെ ചെറിയൊരു ചെയിൻ ആണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി പാടില്ല ചൂസ് ചെയ്യാം ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ചൂസ് ചെയ്യാം അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് അതിൽ സിംഗിൾ ബോണ്ട് ഉണ്ടോ ഡബിൾ ബോണ്ട് ഉണ്ടോ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കണം അതുപോലെ ഫങ്ഷൻ ഗ്രൂപ്പ് പ്രസൻറ്റായിട്ടുണ്ടോ എന്ന് നോക്കണം പിന്നെന്താ നോക്കേണ്ടത് ബ്രാഞ്ചുകളുടെയൊക്കെ പൊസിഷൻ നോക്കണം അതനുസരിച്ച് നമ്മൾ നമ്പറിങ് ചെയ്യണം ഇതെന്തുണ്ടെങ്കിലും ദേ ഷുഡ് ഗെറ്റ് ദ ലോവസ്റ്റ് നമ്പർ അവർക്ക് ഏറ്റവും ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ അവിടെ നിന്ന് വേണം നമ്മൾ നമ്പർ ചെയ്യാനായിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നമ്പറിംഗ് തുടങ്ങാനായിട്ട് വൺ ടൂ റീ ഫോർ ആണ് അല്ലെ ഡബിൾ ബോണ്ട് എവിടെയാ വണ്ണിനും ടൂവിനും ഇടയ്ക്കാണ് അത് നാല് ഉള്ളത് കൊണ്ട് എന്താണ് ബ്യൂട്ടാണ് നാല് നമ്മൾ എന്താ വിളിക്കുക ഒരു കാർബൺ ഉള്ളത് മെത്ത് രണ്ട് കാർബൺ ഉള്ളത് എത്ത് മൂന്ന് കാർബൺ ഉള്ളത് ബ്യൂട്ട് ഹെക്സ് പ്രൊപ്പർ അറിയാലോ അപ്പോ ഇവിടെ നാല് കാർബൺ ആണ് ഉള്ളത് വൺ ടു ത്രീ ഫോർ സോ ാണ് അതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബ് എന്തുണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട് ഒരു ഈൻ ഉണ്ട് ഡബിൾ ബോണ്ടിന് എന്താ പറയാ നമ്പർ തന്നെ കൊടുക്കണം അപ്പൊ ക്ലിയർ ആയല്ലോ ഇതാണ് അതിന്റെ ഐ യു പി എസ് സി ക്ലിയർ ആയല്ലോ അടുത്തത് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു ഈസ് എൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഇതൊരു അൺസാച്ചുറേറ്റഡ് ആണ് കാരണം എന്താ ഡബിൾ ബോണ്ട് ഉണ്ട് ടു വിച്ച് ഹോമലോഗ സീരീസ് ദിസ് കോമ്പൗണ്ട് ഈസ് എ മെമ്പർ ഇത് ഏത് ഹോമലോഗ സീരീസിലെ മെമ്പർ ആണ് റൈറ്റ് ദ ജനറൽ ഫോർമുല റെപ്രസെന്റഡ് ബൈ ദിസ് ഹോമലോഗ സീരീസ് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ മെമ്പർ സക്സസീവ് ടു ദിസ് കോമ്പൗണ്ട് നമുക്ക് എന്തൊക്കെ നോക്കണം ടു വിച്ച് ഹോമലോഗ സീരീസ് ദിസ് കോമ്പൗണ്ട് ഈസ് എ മെമ്പർ ഏതാണ് ആൽക്ക ഡബിൾ ബോണ്ട് ആണ് അപ്പൊ എന്താണ് ആൽക്ക് ഈൻ

ാണ് അപ്പൊ എന്തായിരിക്കും അതിന്റെ അതിന്റെ അതായത് അടുത്ത സക്സസീവ് വരുന്നത് എന്തായിരിക്കും ആറ് കാർബൺ ഉള്ളതായിരിക്കും അല്ലേ ഇനി അതിന്റെ പുറകിൽ ആണ് ചോദിക്കണമെങ്കിലോ ഈ സെയിം തന്നെ നാലുള്ളത് ഈ ആറ് കാർബൺ ഉള്ള ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്താ പറയാ ഇങ്ങനെയാണോ നെയിം ചെയ്യേണ്ടത് നെയിം ചെയ്യുമ്പോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ക്ലിയർ അല്ലേ കാരണം ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട് ലോവസ്റ്റ് നമ്പർ കിട്ടണം നമ്മൾ എന്ത് പറയും ഹെക്സ് ഹെക്സ് ഇനി ഇതിന്റെ പുറകെഴുതി ആണെങ്കിലോ ബ്യൂട്ട് വണ്ണീൻ ആയിരിക്കും ഇതിൻ്റെ അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഓക്കെ ക്വസ്റ്റ്യനിലെ ഈ മെമ്പറിന്റെ പുറകെഴുത്ത മെമ്പർ എന്തായിരിക്കും ബ്യൂട്ട് ആയിരിക്കും ഇത് പെൻറ്റ് വൺ ആണ് ഇത് അതിൻ്റെ സക്സസീവ് മെമ്പറാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് അത് ഹെക്സ് വണ്ണിൻ അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഓർത്ത് പഠിക്കുക അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സെവൻത്ത് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് ഈ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിക്കണം സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ പോളിമറൈസേഷൻ കമ്പസ്റ്റ്യൻ തെർമൽ ക്രാക്കിംഗ് ഇതെല്ലാം കൂടി ചേരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് അപ്പൊ അതിന്റെ മെയിൻ പോയിന്റ്സ് നോക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിയാക്ഷൻസ് ഇൻ വിച്ച് ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഇൻ എ കോമ്പൗണ്ട് ഈസ് റീപ്ലേസ് ബൈ അനദർ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഒരു ആറ്റം ഓർ ഗ്രൂപ്പിനെ മറ്റൊരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷണൽ റിയാക്ഷൻ എന്താണ് റിയാക്ഷൻസ് ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് എ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് അല്ലേ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് റിയാക്ട് വിത്ത് അതർ മോളിക്യൂൾസ് ടു ഫോം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് അതാണ്

അപ്പോൾ കമ്പസ്റ്റ്യന്റെ ഫലമായിട്ട് റിസൾട്ട് ഓഫ് കമ്പസ്റ്റ്യൻ ഹൈഡ്രോ കാർബൺസ് ബേൺ ഇൻ ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ അലോങ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഹൈഡ്രോ കാർബൺസ് വിത്ത് ഹൈ മോളിക്കുലാർ മാസ് ഹൈ മോളിക്കുലർ മാസുള്ള ഹൈഡ്രോ കാർബൺസ് ഹീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഹീറ്റ് ചെയ്യണം ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ എയറിന്റെ ആബ്സെൻസിൽ ഹൈ മോളിക്കുലർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് അണ്ടർഗോ ഡീകമ്പോസിഷൻ ദ അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു ഫോം ഹൈഡ്രോ കാർബൺസ് വിത്ത് ലോവർ മോളിക്കുളർ മാസസ് ലോവർ മോളിക്കുളർ മാസുള്ള ഹൈഡ്രോ കാർബണായി മാറുന്നു ഇതിനെയാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റിൻ എല്ലാം കൂടി ഒരു ക്വസ്റ്റിൻ നോക്കാം ഫൈൻഡ് ഔട്ട് വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദ ഫോളോയിങ് ചേഞ്ചസ് ബിലോങ് ടു സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ പോളിബറൈസേഷൻ തെർമൽ ക്രാക്കിംഗ് ഇതിൽ ഏതൊക്കെയാണ് ഇതെന്ന് ചോദിച്ചിരിക്കണം മീതേ എന്തായി മാറുന്നു ക്ലോറോ ക്ലോറോമീതെയിനായി മാറുന്നു ഒരു മാറ്റം വന്നിട്ടില്ല മീതെയിൻ എന്തായി ക്ലോറോ മീതെയിനായിട്ട് മാറി അത്ര റിയാക്ഷനെ നമ്മൾ എന്താ വിളിക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലല്ലേ ഒരാൾ മാറിയിട്ട് അവിടെ മറ്റൊരാൾ വരുന്നത് അല്ലേ അപ്പം ക്ലോറോ ക്ലോറോമീതെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് എച്ച് പോയിട്ട് അവിടെ ക്ലോറിൻ വന്നു അപ്പോൾ അത് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷനാണ് അടുത്തത് പ്രൊട്ടീൻ എന്തായി മാറി പോളി പോളി എന്ന് കണ്ട എന്താണ് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് അല്ലേ പ്രോപ്പീൻ പോളിപ്രോട്ടീൻ ആയപ്പോ അത് പോളിമറൈസേഷൻ റിയാക്ഷൻ എന്തായി മാറി ബ്യൂട്ടീനും ബ്യൂട്ടീനും മാറി മാറി അപ്പൊ അതെന്തിനാപിളാ ഒരു വലിയ ഹൈ മോളിക്കുലർ ഉള്ള ആള് ചെറിയ മോളിക്കുലർ മാസുള്ളതായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതിന് എന്താ പറയുക തെർമൽ ക്രാക്കിംഗ് അല്ലേ തെർമൽ ക്രാക്കിംഗ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അടുത്തത് എന്തായി മാറുന്നുലോറോ ഈതെയിൻ ആവുന്നു ഈതെന്താകുന്നു വൺ ടു അപ്പോൾ അതെന്തിനു എക്സാമ്പിൾ ആണ് കാണുമ്പോൾ തന്നെ അറിയാലോ അഡീഷൻ റിയാക്ഷൻ ആണ് അഡീഷ്യൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് സോ അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററിനെയും ഒന്ന് വേഗം ക്യൂക്ക് റിവിഷൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സാംസ് എളുപ്പമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക്